ഹായ് ഫ്രണ്ട്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഡി ഐ ആണ് LIC അഥവാ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി. LIC സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഏകദേശം 300-ലധികം സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിലെ ഒരു ഡാറ്റ പരിശോധിച്ചാൽ ഏകദേശം 1,400,000 crore മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ആണ് LIC കൈകാര്യം ചെയ്യുന്നത്. 1.6 lakh crore മാർക്കറ്റ് വാല്യൂ വർധനവാണ് ഈ 2024 കലണ്ടർ ഇയറിൽ ഇവരുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ നമുക്ക് ലാഭമായിട്ട് ഇവർക്ക് ഒന്ന് കിട്ടിയിട്ടുള്ളത്. ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന മാർച്ച് ക്വാർട്ടറിലെ LIC പോർട്ട്ഫോളിയോയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. R4I എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആസ് ഓൺ March 24, LIC തങ്ങളുടെ ഹോൾഡിങ്ങിലുള്ള 80 സ്റ്റോക്കുകളിലും നല്ല തോതിൽ തങ്ങളുടെ ഹോൾഡിംഗ് പെർസെൻറ്റേജ് കുറച്ചതായി കാണാം. അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഹോൾഡിംഗ് പെർസെൻറ്റേജ് കുറയ്ക്കുകയും ചെയ്തവയിൽ 15-ലധികം PSU സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ PSU സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞ വർഷം നല്ല റിട്ടേൺ സമ്മാനിച്ച സ്റ്റോക്കുകളാണ്. അപ്പോൾ LIC സ്റ്റേക്ക് കട്ടിങ് ചെയ്ത ചില പ്രധാനപ്പെട്ട PSU സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് BHEL ആണ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ഒരു വർഷം 258% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് BHEL എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്. മറ്റൊന്ന് കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്, ഇത് 93% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം നൽകിയത്. ഇതിലും LIC ഹോൾഡിംഗ് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്, ഇത് 144% റിട്ടേൺ കഴിഞ്ഞ വർഷം നൽകിയതാണ്. ഇതിലും LIC അവരുടെ ഹോൾഡിംഗ് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് ആണ്, ഇത് കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ 44%. ഇതിലും LIC അവരുടെ സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട്. മറ്റൊന്ന് മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ് MOIL ലിമിറ്റഡ് ആണ്, ഇത് 179% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിലും LIC അവരുടെ സ്റ്റേക്ക് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, അത് കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ 44% മാത്രമാണ്. അതിലും LIC തങ്ങളുടെ ഹോൾഡിംഗ് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPCL എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി 110% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയത്. ഇതിലും LIC തങ്ങളുടെ സ്റ്റേക്ക് കുറച്ചതായിട്ട് കാണാൻ കഴിയും. അത് കനറ ബാങ്ക് ലിമിറ്റഡ് ആണ്, കനറ ബാങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായ റിട്ടേൺ 96%. അവരും അവരുടെ സ്റ്റേക്ക് കുറച്ചതായിട്ട്, അതിലും LIC തങ്ങളുടെ സ്റ്റേക്ക് കുറച്ചതായിട്ട് കാണാൻ കഴിയും. പിന്നൊന്ന് NMDC സ്റ്റീൽ ലിമിറ്റഡ് ആണ്, ഇതിൽ കഴിഞ്ഞ ഒരു വർഷം കിട്ടിയ റിട്ടേൺ 70%. അതിലും LIC തങ്ങളുടെ സ്റ്റേക്ക് കുറച്ചായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്ക് NMDC തന്നെ NMDC ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ 135% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം കാണാൻ കഴിയുന്നത്. അതിലും LIC അവരുടെ സ്റ്റേക്ക് കുറച്ചതായിട്ട് കാണാം. മറ്റൊന്ന് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്, ഇതിൽ 148% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം കിട്ടിയത്. അതിലും LIC സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അത് കഴിഞ്ഞ ഒരു വർഷം 111% റിട്ടേൺ നൽകി. അതും LIC സ്റ്റേക്ക് കുറച്ച ഒരു സ്റ്റോക്കാണ്. അടുത്തത് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് കഴിഞ്ഞ ഒരു വർഷം 69% റിട്ടേൺ നൽകി. ഇതും LIC അവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. അത് അടുത്തത് ONGC ആണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇത് 72% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയത്. അവയിലും LIC തങ്ങളുടെ ഹോൾഡിംഗ് കുറച്ചതായിട്ട് കാണാം. മറ്റൊന്ന് NTPC ലിമിറ്റഡ് ആണ്, ഇത് കഴിഞ്ഞ ഒരു വർഷം 109% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിലും LIC ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് LIC തങ്ങളുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുള്ള PSU സ്റ്റോക്കുകൾ. ഇതേപോലെ നോൺ PSU സ്റ്റോക്കുകളിലും LIC തങ്ങളുടെ ഹോൾഡിംഗ് ട്രിം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവയിൽ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ടാറ്റ പവർ ലിമിറ്റഡ് ആണ്. ടാറ്റ പവർ കഴിഞ്ഞ ഒരു വർഷം 127% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. മറ്റൊന്ന് വേദാന്ത ലിമിറ്റഡ് ആണ്, ഇത് കഴിഞ്ഞ ഒരു വർഷം 46% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. മറ്റൊന്ന് JSW എനർജി ആണ്, ഇത് 147% റിട്ടേൺ കഴിഞ്ഞ വർഷം നൽകിയ സ്റ്റോക്കാണ്. മറ്റൊന്ന് വോൾട്ടാസ് ലിമിറ്റഡ് ആണ്, ഇത് 85% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയത്. മറ്റൊന്ന് ടാറ്റ മോട്ടോഴ്സ് ആണ്, ഇത് 114% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കായിരുന്നു. മറ്റൊന്ന് LNT ആണ്, ലാർസൻ ആൻഡ് ടോബ്രോ, അത് 51% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയത്. അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെയും LIC തങ്ങളുടെ ഹോൾഡിംഗ് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ PSU കമ്പനികളിലും നോൺ PSU കമ്പനികളിലും LIC തങ്ങളുടെ സ്റ്റേക്ക് കുറച്ചിട്ടും മൊത്തത്തിലുള്ള ഇവരുടെ പോർട്ട്ഫോളിയോ വർധനവ് തന്നെയാണ് കാണുക. ഏകദേശം 50% വർധനവാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് 22,378 crore ഒരു
മാർക്കറ്റ് വാല്യൂ വർധനവ് ഇവരുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ സ്റ്റോക്കുകൾ വിറ്റയച്ചിട്ടുണ്ടെങ്കിലും ഇവർ ധാരാളം പുതിയ സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നോക്കുകയാണെങ്കിൽ 15 പി എസ് സി സ്റ്റോക്കുകളുടെ തങ്ങളുടെ സ്റ്റേക്ക് കുറച്ച് LIC, പക്ഷെ അതിന് പകരം ചില PSU കമ്പനികളിൽ തങ്ങളുടെ സ്റ്റോക്ക് ഹോൾഡിങ്ങിൽ നല്ല തോതിയിലുള്ള പെർസെൻറ്റേജ് ഗണ്യമായി വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവയിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് NLC ഇന്ത്യ ലിമിറ്റഡ് ആണ്. മറ്റൊരു സ്റ്റോക്ക് ഇന്ദ്രപ്രസ ഗ്യാസ് ലിമിറ്റഡ് ആണ്. വേറൊന്ന് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന ബാങ്കിങ് സ്റ്റോക്കാണ്. അതുപോലെ NHPC എന്ന് പറയുന്ന റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റുള്ള സ്റ്റോക്കാണ് സ്റ്റേക്ക് വർദ്ധിപ്പിച്ച മറ്റൊരു സ്റ്റോക്ക്. മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എയറോസ്പേസിലുള്ള പ്രധാനപ്പെട്ട ഈ ഒരു സ്റ്റോക്കിലും അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ SJVN എന്ന് പറയുന്ന റിന്യൂവബിൾ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കിലും അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. IRCTC നല്ല തോതിൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. അതുപോലെ പവർ ഗ്രിഡ് കോർപ്പറേഷനിലും നല്ല തോതിൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ റെയിൽ വികാസ് നിഗം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റോക്കിലും അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ PSU കമ്പനികളിൽ ഇതേപോലെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതുപോലെ തന്നെ നോൺ PSU കമ്പനികളിലും ഇവർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കിയാൽ, ഒന്ന് നവീൻ ഫ്ലൂറിൻ ലിമിറ്റഡ് ആണ്, ഇതിൽ അവർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബാറ്റ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫുഡ് വെയർ സ്റ്റോക്കിൽ ഇവർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായി കാണാം. അതുപോലെ സ്വാൺ എനർജിയിൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ LTI മൈൻട്രിയിൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഏഷ്യൻ പെയിൻസിൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പോളോ ടയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലും സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായി കാണാം. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് പതഞ്ജലി ഫുഡ്സിൽ ഇവർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. വേറെ സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്, IT കമ്പനിയിലെ പ്രധാനപ്പെട്ട ഈ ഒരു സ്റ്റോക്കിൽ ഇവർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. അതുപോലെ നെസ്ല ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു FMCG കമ്പനിയിലും ഇവർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ സോന BLW പ്രിസിഷൻ ഫോർജിങ് എന്ന് പറയുന്ന ഓട്ടോ ആൻസിലറി കമ്പനിയിൽ ഇവർ നന്നായിട്ട് സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായി കാണാം. അതുപോലെ കൊടാക് മഹീന്ദ്ര ബാങ്കിലും ഇവരുടെ സ്റ്റേക്ക് വർദ്ധനവ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ LIC അവരുടെ സ്റ്റേക്ക് ചില സ്റ്റോക്കുകളിൽ കുറച്ചപ്പോൾ ചില സ്റ്റോക്കുകളിൽ വർദ്ധിപ്പിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ LIC നമുക്കൊരു ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ട മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കായിരുന്നു അദാനി സ്റ്റോക്ക്. അപ്പോൾ ആ അദാനി സ്റ്റോക്കുകളിലെ ഇവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അദാനി സ്റ്റോക്കുകളിൽ ഡിസംബർ ക്വാർട്ടറിനെക്കാട്ട് കൂടുതലായിട്ട് സ്റ്റേക്ക് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അദാനി സ്റ്റോക്കുകളിൽ ഡിസംബർ ക്വാർട്ടറിൽ 52,779 കോടി ഉണ്ടായിരുന്ന അവരുടെ നിക്ഷേപം ഇപ്പോൾ അത് വർദ്ധിച്ചിട്ട് 61,660 കോടി ആയതായിട്ട് കാണാം. 8,900 കോടിയുടെ ഒരു ഇൻക്രീസ് ഉള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രധാനമായും അദാനി സ്റ്റോക്കുകളിൽ അദാനി പോർട്ടിലും അദാനി എൻ്റർപ്രൈസസിലുമാണ് LIC ഏറ്റവും അധികം ഈ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. അപ്പോൾ LIC അവരുടെ ഹോൾഡിങ് പുതുതായിട്ട് ഉയർത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.